ഓൾഡ് നെയിമാണ്, മക്ക പുതിയ വേഷനാണ്. എന്നിട്ടും അള്ളാഹു എന്താണ് പഴയ പേര് പറഞ്ഞേക്കുന്നത്? മക്കക്ക് ഇല്ലാത്തൊരർത്ഥം ബക്കക്കുണ്ട്. കുറെ താല്പര്യങ്ങളിൽ ഒന്ന് തഫാസീറുകളിൽ പറയുന്നു, ബക്കയുടെ ഒരു മീനിങ് അഹങ്കാരികളുടെ പിരടി താഴ്ത്തുന്ന ഭൂമി എന്നൊരർത്ഥമുണ്ട്. അവിടെ പോയി വല ഫുസൂക്ക വല ജിദാല, തൻഈമിലേക്ക് പോകാൻ 9:30 ഇറങ്ങാൻ പറഞ്ഞല്ലോ. അമീറിന് വേറെ പണിയില്ല, നമ്മൾ എത്ര പറഞ്ഞത്? നമ്മുടെ മനസ്സിൽ തഖ്‌വ ഉണ്ടാവാനാണ്. അത് തന്നെയാണ് അടുത്തത് പറയുന്നതും. അതിൻ്റെ സീക്വൻസ് ആയിട്ട് അധിക പേരും സ്വർഗത്തിലെത്തിൽ സൽസ്വഭാവം തഖ്‌വ അള്ളാഹു നൽകുമാറാവട്ടെ. എന്താണ് സൽസ്വഭാവം? അതും നമ്മൾ പഠിക്കണമല്ലോ. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഇതിൽ ആരൊക്കെ സൽസ്വഭാവികളുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തോന്നും അത്യാവശ്യം ഞാൻ സ്വഭാവം കുഴപ്പമില്ലല്ലോ, കൈ പൊന്തിച്ചാലോ എന്ന് തോന്നും. ഏതായാലും വിശദീകരിച്ചതിന് ശേഷം ആ സമയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്താണ് സൽസ്വഭാവം? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് ഏറ്റവും പ്രധാനമായിട്ട് പ്രഭാഷണം കൊണ്ടല്ല. തങ്ങളുടെ പ്രഭാഷണങ്ങൾ ഏകദേശം 8 മിനിറ്റൊക്കെയാണ് നീണ്ടു നിൽക്കുക. സാധാരണ നമ്മുടെ സ്വാഗതം തന്നെ 3 മണിക്കൂറുണ്ടായില്ലേ സാധാരണ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലഘുലേഖ ഇറക്കിയില്ല, സീഡി ഇറക്കിയില്ല, ഒന്നുമില്ല. മഹാനായ ഹാജ മുഈനുദ്ദീൻ ജിസ്തി റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു, പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തേ കാരണം? സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് സ്വഭാവം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഏറ്റവും മഹത്വമായി പറഞ്ഞത് ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, തങ്ങൾ സൽസ്വഭാവത്തിന് മേലെയാണ്. ഒരു തഫ്സീർ അങ്ങനെ തങ്ങളുടെ അടിയിലാ സൽസ്വഭാവം. ആലോചിച്ചു നോക്കൂ അവിടുത്തെ ആ പ്രയോഗം തന്നെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമാമത്ത് പിന്നെ ഉസാൽ എന്ന് പറയുന്നയാൾ, അദ്ദേഹം വലിയ ഗോത്രത്തലവനാണ്, ഒരുപാട് സ്വഹാബിമാരെ വകവരുത്തിയ ആളാണ്. പല സ്വഹാബിമാരോടും സഹാബിമാർക്കും അദ്ദേഹത്തോട് വ്യക്തിപരമായ വിദ്വേഷമുണ്ട്. കാരണം കുടുംബക്കാരെ കൊലപ്പെടുത്തിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ പിടിച്ചാൽ ഉടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ഒരു യുദ്ധത്തിന്റെ വഴിയിൽ അദ്ദേഹത്തെ പിടിച്ചു. സഹാബത്തിന് സന്തോഷമായി, ഇയാളെ എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്ന വിചാരത്തിൽ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. നബി തങ്ങളോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ആ തൂണിന് കെട്ടിയിടണം. ആ കെട്ടിയിട്ട തൂൺ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് തൂണുകളുടെ കഥ പറയുന്ന കിതാബുകൾ തന്നെയുണ്ട്, മദീനയുടെ തൂണുകൾ. ഏതായാലാവട്ടെ, ആ തൂണിന് കെട്ടിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കെട്ടഴിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരുന്നോ? ഇല്ല. എന്നാൽ സുമാമത്തിന് തിന്നാൻ കൊടുക്കണം, കുടിക്കാൻ കൊടുക്കണം, ഈ നാട്ടിലെ സ്വഹാബത്ത് ജീവിക്കുന്നത് പോലെ കുളിക്കാനും കളിക്കാനും എല്ലാത്തിനും അവസരം കൊടുക്കണം. എന്നിട്ട് വീണ്ടും അവിടെ കെട്ടിയിട്ടു. രണ്ടാമത്തെ ദിവസം ചോദിച്ചു, തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് വരുന്നോ? ഇല്ല. ഇല്ല, എന്ത് നിങ്ങളുടെ പറ്റിക്കലും, എൻ്റെ അടുത്ത് നടക്കൂല. തിന്നാനും കുടിക്കാനൊക്കെ കൊടുത്തു. മൂന്നാമത്തെ ദിവസവും ചോദിച്ചു, തിന്നും തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിലേക്ക് വരുന്നോ? ഇല്ല. സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമാമത്തിനോടുള്ള നമ്മുടെ ബാധ്യത ഇസ് കംപ്ലീറ്റഡ്, അത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി വിട്ടോളി. സുമാമത്തിന് അഴിച്ചു വിട്ടോളിയും. അപ്പൊ സഹാബത്ത്, നബിയെ നമ്മളെ കുടുംബത്തിൽ പലരെയും വകവരുത്തിയ ആളല്ലേ, അദ്ദേഹത്തിന്റെ നാട്ടിലൂടെ പോകുമ്പോ എത്ര ആളാണ് നമ്മൾ ആക്രമിക്കപ്പെട്ടത്, അദ്ദേഹത്തെ അഴിച്ചിടാനാണോ തങ്ങൾ എന്താ പറയണത്? അപ്പൊ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഡ്യൂട്ടി നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. സുവർമിൻ ഹയാത്ത് സ്വഹാബ വളരെ വിശദമായിട്ട് ഈ ചരിത്രം പറയുന്നുണ്ട്. വിട്ടോളി, സുമാമ വിട്ടു, പള്ളിയിൽ നിന്നിറങ്ങി കാലും കൈയൊക്കെ വൃത്തിയിൽ കഴുകിയിട്ട് തിരുനബിയുടെ അടുത്തേക്ക് വന്ന് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് വന്നു. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി അവിടുത്തെ സ്വഭാവം. സുമാമ ഇസ്ലാമിലേക്ക് പോയി, തന്റെ ഗോത്രത്തിലേക്ക് തിരിച്ചുപോയപ്പോ മക്കയിലുള്ള കാഫിരീങ്ങൾക്ക് അവിശ്വാസികൾക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന് ചില ആൾ പറഞ്ഞ് ചൂടാക്കി. ഇതിലൂടെ മക്കാര് പോകും നമ്മുടെ നാട്ടിലൂടെ, അവരെ ബ്ലോക്ക് ചെയ്തിട്ട് അവരെ ഭക്ഷ്യക്ഷാമം അനുഭവിപ്പിച്ചിട്ട് എങ്ങനെങ്കിലും അവരെ ഒന്ന് പട്ടിണിക്ക് കിടത്തണം, നമ്മളെ നബി തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരല്ലേ എന്ന് ചില ആൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുമാമ റളിയല്ലാഹു അൻഹു കത്തെഴുതി, എന്ത് ചെയ്യണം? ഇങ്ങനെ ചില ആൾക്കാർ ആവശ്യം പറയുന്നുണ്ട്, വേണ്ട മോനെ അവർക്ക് കൂടി ഭക്ഷണം കൊടുക്കണം. മനുഷ്യത്വം കാണിച്ച നേതാവാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ അവിടുത്തെ സ്വഭാവം, നമ്മളെ മീറ്റിങ്ങിലെ സ്വഭാവവും അവിടുത്തെ സ്വഭാവവും ചേർത്ത് നിർത്തി നോക്കൂ. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 124,000 സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി ഭാഷണം നടത്തി, പ്രഭാഷണം നടത്തി. ആരായിരുന്നു സ്വഹാബത്ത്? മദീന ഏതായിരുന്നു നാട്? ഔസും ഖസറജും. ഒരു ഒട്ടകം ഈന്തപ്പനയുടെ ഓല കടിച്ചതിന്റെ പേരിൽ 10-15 കൊല്ലം യുദ്ധം ചെയ്ത അബദ സമൂഹമായിരുന്നില്ലേ അവർ?
ആ സമൂഹത്തെ ഒന്നിപ്പിച്ച് യോജിച്ച് ചേർത്ത് നിർത്തി സ്നേഹമസ്രണമായ ജീവിതം പഠിപ്പിച്ച് ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹകരണത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, ഒരുമയുടെ ഒരു ചേർത്തു നിർത്തലുകൾ അവിടുന്ന് പഠിപ്പിച്ചു. അവരെവിടെ എത്തി? ഒരു പാവപ്പെട്ട സ്വഹാബിക്ക് ഒരാട്ടിൻ താലാരോ ഹദിയ കൊടുത്തു. ആ പാവപ്പെട്ട സ്വഹാബിയും ഭാര്യയും എത്ര ദിവസമായി പട്ടിണി കിടക്കുന്നു. അത് ഇങ്ങനെ ഒന്ന് പാകം ചെയ്ത് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് അയൽവാസിയായ പട്ടിണി പാവത്ത് ഓർക്കുന്നത്. ആ ആട്ടിൻ തല അങ്ങോട്ടേക്ക് കൊടുത്തു. അവരപ്പുറത്തേക്ക്, അതിനപ്പുറത്തേക്ക് 7 വീടുകൾ കറങ്ങി ഒന്നാം വീട്ടിലേക്ക് തന്നെ എത്തി എന്നാണ് റൂഹുൽ ബയാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. കൂട്ടരെ, അവരെ എത്രത്തോളം സ്നേഹത്തിലെത്തിച്ചു. ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ കൂട്ടത്തിലെ ആരോടെങ്കിലും മറ്റൊരാളോട് വെറുപ്പ്, വിദ്വേഷം, കുടുംബബന്ധം തെറ്റിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റ് പോയിക്കൊള്ളണം. ഒരാളാണ് എണീച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മായിയായിട്ട് 2 ദിവസമായി പിണക്കത്തിൽ. ആ സാക്ഷ്യപ്പെടുത്തല ഈ ലോകത്തിന് സമ്മാനിച്ചേക്കുന്നത്. ഒരാളെ എഴുന്നേൽക്കാനുണ്ടായിട്ടുള്ളൂ. പരസ്പരം കലഹിക്കുന്ന, പരസ്പരം അടിപിടി കൂടുന്ന ഒരു സമൂഹത്തെ അവിടുത്തെ ജീവിതം കൊണ്ട് നന്നാക്കിയെടുത്തു. അതാണ് സൽസ്വഭാവം. അത് നമ്മുടെ ജീവിതത്തോട് ചേർത്തു നിർത്തണം. ഒരു ഭക്ഷണത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ കുറ്റം പറഞ്ഞിട്ടില്ല. നമ്മളെ ശൈലി എങ്ങനെ, ഫുഡ് ഫുള്ള് തിന്നും ചെയ്യും, കുറ്റം പറയും ചെയ്യും. അത് തിന്ന് കഴിഞ്ഞാ പറയില്ല, അതാ വല്ല ബേജാറ്. ഇവ നോമ്പിനെ കുറിച്ച് അഭിപ്രായമൊക്കെ ഉണ്ടാവും. മഹാനായ അംറു ബിനുൽ അഖ്തബ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ നബി തങ്ങൾ പോയപ്പോ വെള്ളത്തിൽ ഒരു മുടി കണ്ടു. ഇത് സ്വഹാബിയുടെ മുടിയാണെന്ന് മനസ്സിലായപ്പോ നബി തങ്ങൾ, നമ്മളെ വീട്ടിലാണെങ്കിൽ രാഷ്ട്രീയ കലാപം അലങ്കീറി നടന്നിട്ടുണ്ടാവും അവിടെ. ആ മുടിയെടുത്തിന്റെ നിമിതങ്ങൾ, അല്ലാഹുമ്മ ജമ്മിൽഹു, ഈ മുടിയുടെ ഉടമസ്ഥന് നീ ഭംഗി കൊടുക്കണേ അല്ലാ. 93 വയസ്സ് വരെ ആ സ്വഹാബി ജീവിച്ചു, ഒരു മുടി പോലും നരച്ചിട്ടില്ല. ബിബറകത്തി ദുആഇ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്വഭാവം നമ്മൾ ചേർത്ത്, എന്താണ് അവിടുത്തെ സ്വഭാവം, ആരാണ് അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചേരണ്ടല്ലേ? മഹാനായ ഹാസിൽ ബിൻ അബിദ്ദുന്ന റഹ്മഹുല്ലാ ഇത്തരത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അവിടുന്ന് ചേർന്ന് നിന്ന് പഠിച്ചതും സൽസ്വഭാവമായിരുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭാര്യമാരും നബി തങ്ങളും മക്കളും എന്താണ് നമ്മൾക്ക് പഠിപ്പിച്ചിരുന്ന ഒരു പാഠം? സൽസ്വഭാവം കൊണ്ടാണ് ഇസ്ലാം ജയിച്ചടക്കിയത്. ഇസ്ലാം നബി തങ്ങൾ മക്കയിലേക്ക് പ്രബോധനം നടത്താൻ വരുന്നതിന് മുമ്പ് ജൂത സയനിസ്റ്റ് വിഭാഗം വന്നിരുന്നു. ദ ഡിസേർട്ട് ഓഫ് പ്രൊഫറ്റിൽ മൗലാന മുഹമ്മദ് അലി പറയുന്നുണ്ട്, അവർക്കൊന്നും അറബികൾ വീണിട്ടില്ല അവരുടെ മുന്നിൽ. എന്തുകൊണ്ട്? അവിടുത്തെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു. നബി തങ്ങൾ പാൽ പുഞ്ചിരിയും നിറപുഞ്ചിരിയും നൽകിയപ്പോൾ എല്ലാവരും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചിരുത്തി. ഹജ്ജത്തുൽ വദാഇനെ അല്ലെങ്കിൽ മക്കം ഫത്തഹിന് പോകുന്ന നേരത്ത് 1300 സഹാബാക്കളുമായി പോകുമ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ സാധാരണ വഴിയിൽ നിന്നും പെട്ടെന്നൊരു വഴി ട്വിസ്റ്റ് ചെയ്ത് മാറി. സഹാബി ചോദിച്ചു, നബിയെ ഇതല്ലേ സാധാരണ വഴി, ഇപ്പുറത്തേക്ക് എന്തിനാ മാറിയത്? അവിടെ ഒരു നായ, അദ്ദേഹം ആ നായയുടെ കുഞ്ഞിന് പാൽ കൊടുക്കുന്നുണ്ട്. നമ്മളങ്ങോട്ട് പോയാലേ ആ നായക്ക് വിഷമാവില്ലേ, നമുക്ക് ഇപ്പുറത്തേക്ക് പോവാം. ലോക നേതാവ് മുത്ത റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിലും നമുക്ക് റമദാനിലൂടെ കിട്ടേണ്ടത് ലഅല്ലക്കും തത്തഖൂൻ, സൽസ്വഭാവത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം. ഖത്ത് മോദി തീർക്കുന്നതിനിടയിൽ നമ്മുടെ കുഞ്ഞുമോന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വയല് കേൾക്കുന്നു യൂട്യൂബ് എന്ന് വിഷയം, സൽസ്വഭാവം തന്നെ. ഏതോ ഒരു കുഞ്ഞു മോൻ വന്നിട്ട് മൊബൈല് തട്ടി, പിന്നെ നമ്മൾ ചൂടാവും. കേൾക്കുന്നത് സൽസ്വഭാവം, കേൾക്കുന്നത് വയല്. എന്തിനായി കേൾക്കുന്നത്? ആദ്യം ഓഫായില്ലേന്നാലും പറയും ചൂടാവും. അതല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ നോക്ക്, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ കുറിച്ചും മറ്റു ഭാര്യമാരെ കുറിച്ചും നബി തങ്ങൾ പറഞ്ഞതും അവിടുന്ന് തിരിച്ചു പറഞ്ഞതും എന്തായിരുന്നു? നല്ലത് മാത്രം. വഫാത്താവുമ്പോൾ 9 ഭാര്യമാരുണ്ട്. 9 ആളോടും ചോദിച്ചു നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. പൊട്ടി പൊട്ടി കരഞ്ഞിട്ടല്ലാതെ പഴയ കാലങ്ങൾ ഓർക്കാൻ അവർക്ക് സാധ്യമാവുന്നില്ല. അവർ കരയുകയാണ് ആ ഭർത്താവിനെ ഓർക്കുമ്പോൾ. അത്രയും നല്ല സ്വഭാവം. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ. ഇനി ഭാര്യമാരെ പറയാൻ വിടോ ഇല്ല, മക്കളോട് ഉപദേശിക്കുമ്പോൾ എത്ര വലിയ കാര്യമാണെങ്കിൽ തന്നെയും കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കരുത് എന്നല്ലേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്? ഉദാഹരണം, നമ്മുടെ ഒരു മകൻ, നമ്മുടെ ഒരു അനിയൻ ഓം പുകവലിച്ചു പുകവലിച്ചു, അപ്പോഴാണ് നമ്മള് അവനെ പിടിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ ഏറ്റവും പ്രമുഖയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ യെ കുറിച്ച് നബി തങ്ങൾ പറയാത്ത ദിവസവും ഇല്ല. എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് പറയും.
ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, എന്താ നബിയെ ആ വയസ്സായ സ്ത്രീയെ കുറിച്ച്? ഖുറൈശിയിൽപ്പെട്ട ഒരു വയോവൃദ്ധയായ പെണ്ണ് എന്നല്ലാതെ വേറെന്തെങ്കിലും അത്യത്ഭുതം ഉണ്ടോ? എപ്പ നോക്കിയാലും തങ്ങളെ വായയില് ഖദീജ ബീവി അല്ലേ ഉള്ളൂ, വേറെ ആരെ കുറിച്ചും പറയുന്നില്ലല്ലോ. എന്താണ് പറയണത്? എന്താണ് ഖദീജ ബീവിയെ കുറിച്ച് എന്നെ പറയാനുള്ള കാരണം എന്താ? അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കെന്താ? മാ അബദലനില്ലാഹു ഖൈറം മിൻഹ, നിങ്ങൾ ഒമ്പതെണ്ണം കൂടിയാലും എന്റെ ഖദീജന്റെ അത്ര തൂല, എന്റെ ഖദീജന്റെ പകരം എനിക്ക് അല്ലാഹു ഒരാളെ തന്നിട്ടില്ല. ഇത് ഹർമനിൽ ഖൗമു ആനത്നി, എന്നെ ജനത മുഴുവനും കളിയാക്കി വിട്ടപ്പോ. ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നു, ഞാനത് വല്ല മെയിൻറ്റ് ചെയ്തില്ല. സിഹ്റുകാരൻ എന്ന് വിളിച്ചു, അത്ര കണ്ട് മെയിൻറ്റ് കൊടുത്തില്ല. ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നായാ പൈസ ഇല്ല, പാപ്പർ സൂട്ടാണല്ലോ, ഒരു പൈസയും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ എൻ്റെ കൽബ് ചെറുതായി ഒന്ന് പൊട്ടി. അങ്ങനെ ഖദീജ ബീവിയുടെ അടുത്ത് വിഷമത്തോടെ പറഞ്ഞപ്പോ ഉത്തനബിക്ക് എന്താ ഒരു വേദന ഉള്ള പോലെ, മുഖത്തൊരു മ്ലാനത ഉണ്ടല്ലോ, എന്താണ് എന്ന് ചോദിച്ചപ്പോ ഈ വിഷമം ജനത കളിയാക്കിയത് പറഞ്ഞപ്പം പറഞ്ഞു, മക്ക മദീന മുഴുവൻ വാങ്ങാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്, അത് മുഴുവൻ ഈ നിമിഷം എൻ്റെ മുത്തനബിക്കിന് തന്നിരുന്നു, തന്നിരിക്കുന്നു. ഇനി ആ വാക്ക് എൻ്റെ ഹയാത്ത് കാലത്ത് അവർ പറയാൻ പാടില്ല. എൻ്റെ ഖദീജയേക്കാൾ മഹത്തുള്ള ഒരാളെ എനിക്കല്ല തന്നിട്ടില്ലെന്ന് സയ്യിദുന റസൂലുള്ളാ സല്ലല്ലാഹു, ആരെക്കുറിച്ചും നല്ലത് മാത്രം പറഞ്ഞ നേതാവ്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തി നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, ഇതിൻ്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം നമ്മുടെ സ്വഭാവം നന്നാവലാണ് എന്ന തിരിച്ചറിവുണ്ടാവണേ എന്നാഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിടാം.